നമസ്കാരം. വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ഹോട്ടലിൽ തീപിടുത്തം, രണ്ടുപേർ മരിച്ചു. ഭീമനാട് ലങ്കയത്ത് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നക്ഷത്രവനം പുഷ്പോദ്യാനം പദ്ധതിക്ക് തുടക്കമായി. ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ എംഎൽഎ. വാർത്തകൾ വിശദമായി. മണ്ണാർക്കാട് ഹോട്ടലിലെ തീപിടുത്തം, സ്ഥിതിഗതികൾ മോശമായത് ഫയർഫോഴ്സിന്റെ അനാസ്ഥ കൊണ്ടാണെന്ന് ഹോട്ടലുടമയും നഗരസഭാ ചെയർമാനുമായ സി മുഹമ്മദ് ബഷീർ. ഫയർഫോഴ്സിന്റെ അനാസ്ഥയ്ക്കെതിരെ തന്റെ അധികാരം ഉപയോഗിച്ച് ഏത് രീതിയിൽ ഇടപെടാൻ കഴിയുമോ ആ രീതിയിൽ ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ദൗർഭാഗ്യകരമാണ്, പക്ഷേ ചെറിയ തീപിടുത്തം നമുക്ക് 6 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഹോട്ടലും ഫയർഫോഴ്സിന്റെ യൂണിറ്റ് മണ്ണാർക്കാട് വട്ടമ്പലത്തിലുള്ളത്. പക്ഷെ അവിടുന്ന് രാത്രിയിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൽ എത്തേണ്ട ഫയർഫോഴ്സ് ഒന്ന് അവർ പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്താണ് ഈ 1.5 മണിക്കൂർ വൈകിങ്ങൾ വരാൻ കാരണം ചോദിച്ചപ്പോൾ ഞങ്ങൾ ലാൻഡ് ഫോണ് കേടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. കൃത്യസമയത്ത് ഫയർഫോഴ്സിൻ്റെ സേവനം ലഭ്യമായിരുന്നെങ്കിൽ ഈ ദുരന്തം ഇന്നിവിടെ സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തികച്ചും അവരുടെ എന്താണ് പറയുക, അനാസ്ഥ എന്ന് പറയണോ അല്ലെങ്കിൽ അവർ പിന്നെ ഇവിടെ എത്താൻ വൈകിയ ആ ഒറ്റ കാരണം കൊണ്ടാണ് രണ്ട് മനുഷ്യജീവൻ പൊരിഞ്ഞത്. അത് കൃത്യമായിട്ട് എത്തുകയായിരുന്നെങ്കിൽ ആ റിസപ്ഷനിൽ ഒരു സോഫ സെറ്റ് കത്തി അത് തീ കണച്ച് എല്ലാവരെയും സുരക്ഷിതാക്കായിരുന്നു. ഫയർ ഒരു 2:50 ആയിട്ടുണ്ടാവും. ഒരു 4 മണിന്റെ അടുത്തായി. 3:14 ഞാൻ വിളിച്ചിട്ടുണ്ട് അവരെ. മൊബൈൽ നമ്പർ എന്താ പറഞ്ഞത്? ഇല്ല, ഫോൺ എടുത്തില്ല. ഫോൺ എടുത്തില്ല? അല്ല, ലാൻഡ് ഫോണിക്കാണോ വിളിച്ചത്? അല്ല, ദാ മൊബൈൽ നമ്പർ, ദാ 3:14 97 നമ്പറാണ് ഫയറിൻ്റെ. 3:14 ഞാൻ കാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് 3 മണിക്കാട് പോലീസ് സ്റ്റേഷനിൽ എന്നോട് പോലീസ് പറഞ്ഞത് ഞാൻ അവർ തെരഞ്ഞു പോയി കാരണം ഇവരെ കാണാനായിട്ട് ചുങ്കത്തെത്തുമ്പോഴാണ് അവർ വരുന്നത്. മണ്ണാർക്കാടിൽ നിന്ന് ഒരു വണ്ടി ഇവരെ കാണാനായിട്ട് വിളിച്ച് കിട്ടാഞ്ഞിട്ട് അവരെ വരാഞ്ഞിട്ട് പോയി ചുങ്കത്തെത്തിയപ്പോഴാണ് അവർ വന്നത്. ഞാൻ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാനും ഫയർഫോഴ്സ് ഒന്നിച്ചാണ് സുൽത്താനോട് കയറുന്നത്. അത് വന്നതിന് ശേഷമാണ് തീ കടിച്ചത്. അപ്പോഴേക്കിനും കത്തണ്ടൊക്കെ കത്തി. കാരണം ഷോർട്ട് സർക്യൂട്ടാണ് അവിടെ ഹോട്ടലുണ്ട്, അല്ലെ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ ഷോർട്ട് സർക്യൂട്ടായിട്ടാണ് കത്തിയത്. തൊട്ടടുത്തുള്ള സോഫ സെറ്റ് ഉണ്ട് അവിടെ, ആ സെറ്റിയാണ് ആദ്യം കത്തിയിരുന്നത്. അത് ഒരു 1.5 മണിക്കൂറിലധികം അത് കത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആളുകൾ ഇവിടെ പബ്ലിക് ഉണ്ട്, നിങ്ങൾ വിളിച്ച് ചോദിച്ചു നോക്കും. അതിലെ ഒരു കളവ് പറയേണ്ട കാര്യമില്ല, ആരെയും ക്രൂശിക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം ഫയർഫോഴ്സ് വന്നു, തീ അണച്ചു. പിന്നെ ഇതിൽ ഒരു ആൾ കുടുങ്ങി കടന്നിരുന്ന രക്ഷപ്പെടുത്തു. മറ്റേ എല്ലാ ആളുകളും താഴ്ത്തിറങ്ങി. പക്ഷേ താഴ്ത്തിറങ്ങിയ ആളുകൾ വീണ്ടും ഈ സ്റ്റാഫ് അറിയാതെ മേലെ അവരെ പൈസ എന്ന് കൊടുക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഈ പുക ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും സ്റ്റാഫ് കരുതിയവർ പോയി പുറത്തിറങ്ങി പോയി എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് എല്ലാം കഴിഞ്ഞപ്പോൾ അതും ചെയ്യേണ്ടത് ഫയർഫോഴ്സാണ്. ഒരു തീ കത്തിയോടത്ത് ആളെ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഫയർഫോഴ്സ്. നമുക്കാർക്കും കാണാൻ പറ്റില്ല, ഇതൊന്നുമില്ല. അതിൽ ഞാൻ പറഞ്ഞതരോ കണക്ക് കൃത്യം എന്ന് പറഞ്ഞാൽ ലെഡ്ജർ കത്തിയിട്ടുണ്ട്. രാത്രി വന്ന സ്റ്റാഫ് ഉണ്ടാവും. നമ്മൾ അവിടെ രാത്രി നൈറ്റ് നിൽക്കുന്ന സ്റ്റാഫിനോട് ചോദിച്ച കാര്യങ്ങൾ അവരാണ് പറഞ്ഞത്. 8 ആളുണ്ടായിരുന്നു റൂമിൽ. ആളെത്ര ഉണ്ടായിരുന്നില്ലല്ലോ, എല്ലാ ആളുകളെ രക്ഷപ്പെടുത്താന്നല്ലേ. മണ്ണാർക്കാട് നഗരത്തിലെ ഹോട്ടലിൽ തീപിടുത്തം, രണ്ടുപേർ മരിച്ചു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. പെരിന്തൽമണ്ണ, വട്ടമ്പലം, കോങ്ങാട് എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഷോർട്ട് സർക്യൂട്ട് ആവാം അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. മണ്ണാർക്കാട് നഗരത്തിലെ നെല്ലിപ്പുഴ ഹിൽവ്യൂ ടവറിലുണ്ടായ തീപിടുത്തത്തിൽ രണ്ടുപേർ മരിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. മസാലി ഹോട്ടൽ നിലനിൽക്കുന്ന റിസപ്ഷൻ ഏരിയയിലെ 1-ാം നിലയിലാണ് ഭീമമായ തീപിടുത്തമുണ്ടായത്. ഇതേസമയം ഹോട്ടൽ മുറികളിൽ ഉണ്ടായിരുന്നവർ ഇതിനകത്ത് അകപ്പെട്ടു. കുറച്ചുപേർ തീ പടരുന്നതിന് മുൻപേ പുറത്തിറങ്ങി. കുടുങ്ങിയ 3 പേരെ ഫയർഫോഴ്സ് ചില്ല് തകർത്ത് രക്ഷപ്പെടുത്തി. ഇതിലൊരാളെ മണ്ണാർക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷം ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയിൽ 2 പേരെ അബോധാവസ്ഥയിൽ കണ്ടെത്തി. ഇവരെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. ഇതിലൊരാൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. പട്ടാമ്പി വിളയൂർ സ്വദേശിനി പുഷ്പലത, മലപ്പുറം തലക്കടത്തൂർ പറമ്പത്ത് മുഹമ്മദ് ബഷീർ എന്നിവരാണ് മരണപ്പെട്ടത്. 1 മണിക്കൂറിലധികം അണച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഹോട്ടലിൽ നിന്നാണ് തീ പടർന്നത്.
റിസപ്ഷൻ ഏരിയ പൂർണ്ണമായും അഗ്നിക്കിരയായി. ഫർണിച്ചർ, ടിവി, കമ്പ്യൂട്ടർ തുടങ്ങിയവയെല്ലാം കത്തിനശിച്ചു. നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ളതാണ് കെട്ടിടം. കോങ്ങാട്, പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനുകളിൽ നിന്നും യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. മണ്ണാർക്കാട് യൂണിറ്റ് സ്ഥലത്തെത്താൻ വൈകിയതാണ് കൂടുതൽ നാശനഷ്ടത്തിന് കാരണമായതെന്ന് കൗൺസിലർ ഷെഫീഖ് റഹ്മാൻ പറഞ്ഞു. മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ പിന്നെ വലിയ അഗ്നി ഉണ്ടായി. ആ തീപിടുത്തത്തിൽ ഇപ്പോൾ പറഞ്ഞത് രണ്ട് പേർ മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. മണ്ണാർക്കാട് ഫയർ ഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള അനാസ്ഥ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിവരം അറിയിച്ച് അങ്ങനെ തീ പിടിക്കുന്ന വിവരം പലരും വിളിച്ചറിയിച്ചപ്പോൾ ഫോണെടുക്കാൻ അവിടെ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായതായും നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരു മണിക്കൂർ വൈകിയാണ് മണ്ണാർക്കാട്ട് ഈ തീ പിടിച്ച ഈ അഗ്നിബാധയുള്ള സ്ഥലത്ത് മണ്ണാർക്കാട്ടെ ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, അവർ എത്തിയ ശേഷം വന്ന വാഹനം കംപ്ലൈൻറ്റ്, ആ വാഹനത്തിൽ വെള്ളമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് നാട്ടുകാരിൽ നിന്നൊക്കെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഫയർഫോഴ്സ് ആദ്യം എത്തിയാൽ സ്വീകരിക്കേണ്ട ഒരു സമീപനമുണ്ട്. കാഷ്വാലിറ്റി പരിശോധിക്കണം. അതുമാത്രമല്ല, ആവശ്യമായ ഒരു വലിയ അഗ്നിബാധ ഉണ്ടായിട്ട് അത് പരിശോധിക്കാൻ ആവശ്യമായ ഒരു സജ്ജീകരണവും അവരുടെ കൈവശം ഉണ്ടായിരുന്നുള്ളതും വളരെ ദുഃഖകരമായ ഒരു സംഗതിയാണ്. കോങ്ങാട് നിന്നും ഈ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് വന്നതിന് ശേഷമാണ് കൃത്യമായി ഈ അഗ്നി പിന്നെ ശമിപ്പിക്കാൻ ഉള്ള ഒരു ശ്രമം ഉണ്ടായത്. മണ്ണാർക്കാട്ടെ പോലീസ് ഫയർ മണ്ണാർക്കാട് തൊട്ടടുത്തുള്ള ഇത്രയും അടുത്ത് ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടായിട്ട് മണ്ണാർക്കാട് പോലീസ് അവിടെ പോയി അവരെ വിളിച്ചതിന് ശേഷമാണ് അവർക്ക് ഇവിടെ എത്താൻ സാധിച്ചെന്നുള്ളത് വലിയ പിന്നെ ഒരു പ്രതിഷേധാർഹമായ നിലപാടാണ്. ഇതിന് മാറ്റമുണ്ടാണ് മണ്ണാർക്കാടും പരിസരത്ത്. ഒരു ഫയർഫോഴ്സ് സംവിധാനം എന്ന് പറയുന്നത് ഏത് സമയത്തും അവർ സജ്ജമായിരിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. തീപിടുത്തവും മറ്റും അപകടങ്ങളുണ്ടാകുമ്പോൾ അത് കൃത്യമായി അതിൽ ഇടപെടാൻ, അത്തരം വിഷയങ്ങളിൽ ദുരന്ത നിവാരണം നടത്താൻ വേണ്ടി സദാ സന്നദ്ധമായി നിൽക്കേണ്ട ഒരു ടീമാണ് ഫയർഫോഴ്സ് എന്നുള്ളത്. ആ ഭാഗത്തു കൊണ്ട് അനാസ്ഥ അത് അന്വേഷിക്കുകയും ആവശ്യമായ നടപടികൾ കൃത്യമായി ഉത്തരവാദിത്തപ്പെട്ട ആൾബാധന ഉണ്ടാകണമെന്നും കൂടി ആവശ്യപ്പെടുകയാണ്. മണ്ണാർക്കാട് ഹോട്ടലിൽ തീപിടിച്ച സംഭവം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ MLA പറഞ്ഞു. സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണാർക്കാടുണ്ടായ സംഭവം വളരെ ദാരുണമാണ്, പ്രയാസകരമായ ഒരു കാര്യമാണ്. ഇവിടെ ഷോർട്ട് സർക്യൂട്ടിലൂടെയാണ് തീ പടരാനിടയായത്. രണ്ടാളുകളുടെ മരണവും വേദനാജനകമാണ്. നാട്ടുകാരും ഫയർഫോഴ്സും ഒക്കെ വന്നാണ് കൂടുതൽ പ്രയാസങ്ങളില്ലാതെ ആക്കിയത്. പക്ഷേ ഇവിടെ ഞാൻ വന്നപ്പോൾ കേൾക്കുന്ന ഒരു പരാതി, ഫയർഫോഴ്സ് എത്താൻ വളരെ വൈകിയെന്നാണ്. ഫയർഫോഴ്സ് ഇവിടെ തന്നെയാണ്, ഇവിടെ നിന്നൊരു 2 കിലോമീറ്റർ, 6 കിലോമീറ്റർ, വളരെ അടുത്താണ്. അത്തമ്പലത്തു നിന്ന് ഇങ്ങോട്ട് വരാനേ ഉള്ളൂ. പക്ഷേ ഫയർഫോഴ്സ് എത്താൻ 1.5 മണിക്കൂർ താമസിച്ചു എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അതായിരുന്നാലും അത് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ്. 2 ജീവൻ നഷ്ടമായി എന്നുള്ളത് സങ്കടകരമാണ്. വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഹോട്ടലാണ്. പിന്നെ ഈ കോവിഡിൻ്റെ സമയത്ത് എല്ലായിടത്തുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. അതൊക്കെ കൊണ്ട് തന്നെ ലോഡ്ജിൽ താമസക്കാർ കുറവായിരുന്നു. സ്റ്റാഫും വളരെ നാമമാത്രമായ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു. എല്ലാവരെയും രക്ഷപ്പെടുത്തിയതാണ്. രണ്ടുപേരെന്തോ വീണ്ടും അവരുടെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി. പിന്നെ അവർക്ക് പുക കാരണം തിരിച്ചു വരാൻ പറ്റാതെ ദിവസം മുട്ടി വീണ് അങ്ങനെ മരണം സംഭവിച്ചു എന്നുള്ളൊരു നിഗമനമാണുള്ളത്. ബാക്കിയൊക്കെ ഇനി മറ്റ് ലീഗൽ നടപടികൾ പൂർത്തിയാകുമ്പോഴേ പറയാൻ കഴിയും. അവിടെ മെസ്സേജ് കിട്ടേണ്ട ഫോൺ ഉണ്ടാവണം, അതുപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. ഇത് എപ്പോഴാണ് അത്യാഹിതങ്ങൾ സംഭവിക്കുകയെന്ന് പറയാൻ കഴിയുന്നില്ല. പിന്നെ ഫയർഫോഴ്സ് പോലുള്ളൊരു സ്ഥലത്ത് ഫയർ സ്റ്റേഷനിൽ ലാൻഡ് ഫോൺ കേടായി കിടക്കുക എന്നുള്ളതൊന്നും ഒരു നിലക്കും അംഗീകരിക്കാവുന്ന ഒരു ഇതല്ല. അപ്പോൾ അത് വളരെ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. ഏതായിരുന്നാലും ആ കാര്യം ശക്തമായ അന്വേഷണ കാര്യത്തിൽ ആവശ്യപ്പെടും. കാരണം അത് എപ്പോഴും സംഭവിച്ചാൽ ഇവരെപ്പോഴും വിജിലൻ്റായിരിക്കേണ്ടതാണ്. ഭീമനാട് ക്ഷേത്ര സംരക്ഷണ സമിതി അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടുകൂടി ലങ്കയത്ത് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നക്ഷത്രവനം പുഷ്പോദ്യാനം പദ്ധതിക്ക് തുടക്കമിട്ടു. മണ്ണാർക്കാട് DYSP VA കൃഷ്ണദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഭീമനാട് ക്ഷേത്ര സംരക്ഷണ സമിതി അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെ ലങ്കയത്ത് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നക്ഷത്രവനം പുഷ്പോദ്യാനം പദ്ധതിക്ക് തുടക്കമിട്ടു. ക്ഷേത്രാങ്കണത്തിൽ നടന്ന പരിപാടി മണ്ണാർക്കാട് DYSP VA കൃഷ്ണദാസ് വൃക്ഷത്തൈനട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
ശബരിമലയിൽ ഒരു വർഷമെങ്കിലും പോയിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നതായിരിക്കും. വർഷങ്ങളായിട്ട് പോലീസിൻ്റെയും മറ്റ് വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ശബരിമലയിൽ ആ പൂങ്കാവനം ഇത്തരത്തിലുള്ള മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഓരോ വർഷവും സീസൺ അല്ലാതെയും ഒക്കെ നടപ്പിലാക്കുന്ന വിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൊക്കെ തന്നെ പല പ്രദേശത്തുള്ള ആളുകളും പല സമയങ്ങളിലും പങ്കെടുത്തിട്ടുള്ളവരായിരിക്കും. എത്രമാത്രം പ്രാധാന്യത്തോടുകൂടിയാണ് ആ പരിപാടി ഓരോ വർഷം നടക്കുന്നത് എന്നുള്ളത് ഓരോ വർഷവും അവിടെ ചെല്ലുന്ന ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമ്മളിവിടെ ജീവിതത്തിലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിധങ്ങളായിട്ട് അയ്യപ്പ ഭക്തന്മാർ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് പോലുള്ള പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ കുന്നുകൂടി അത് പ്രകൃതിക്ക് വളരെ ദോഷമായി മാറി അവിടെയുള്ള ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള മൊത്തം പരിസ്ഥിതിക്ക് ദോഷമായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വലിയൊരു മാറ്റം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ശബരിമല പൂങ്കാവനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വിജയകരമായിട്ടുള്ള ഒരു മാറ്റമായിട്ട് ഞാൻ കാണുന്നത്. അത്തരം പദ്ധതികളുടെ ഭാഗമായിട്ട് വിവിധ അയ്യപ്പ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിവിധ സസ്യങ്ങൾ ഈ പൂച്ചെടികളൊക്കെ തന്നെ നടന്നതുമായി ബന്ധപ്പെട്ട പരിപാടികൾ തീർച്ചയായിട്ടും വളരെയധികം ശ്ലാഘനീയമാണ്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശി ഭീമനാട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്കൃതി കൺവീനർ രാജേഷ് പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് സംസ്കൃതിയുടെ വൃക്ഷപ്രസാദം പരിപാടിയുടെ ഭാഗമായി അശോകമരം വിതരണം ചെയ്തു. മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ച സന്തോഷ് ബാബുവിനെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എ വിജയകുമാർ, സെക്രട്ടറി കെ വി അച്യുതൻകുട്ടി, സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജി കൃഷ്ണകുമാർ, സംസ്കൃതി പ്രവർത്തകർ രാജേഷ്, യു സി വാസുദേവൻ, കെ ടി ജയദേവൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വിഷൻ ന്യൂസ് മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് ഹോട്ടലിൽ തീപിടുത്തം, രണ്ടുപേർ മരിച്ചു. ഭീമനാട് ലങ്കയത്ത് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നക്ഷത്രവനം പുഷ്പോദ്യാനം പദ്ധതിക്ക് തുടക്കമായി. ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്നും സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.